മാമ്പഴക്കാലം തുടരുകയാണിപ്പോഴും. ആദ്യം നാടൻ ഇനങ്ങളിൽ തുടങ്ങി ഇപ്പോൾ മറുനാടൻ ഇനങ്ങളിലേക്കും കുടമാറ്റം. പല നിറങ്ങളിൽ, പല രുചികളിൽ, പല ഗന്ധങ്ങളിലും. പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഹർഷോന്മാദം പകർന്ന് മാമ്പഴങ്ങളുടെ പൂരം തുടരുന്നു. പഴങ്ങളുടെ രാജാവ് എന്ന പട്ടത്തിന് എന്തുകൊണ്ടും യോഗ്യൻ മാമ്പഴം തന്നെയാണ്. മലയാളികൾക്ക് മാങ്ങയോടുള്ള പ്രിയം പണ്ടേക്ക് പണ്ടേയുണ്ട്. വീട്ടുമുറ്റത്ത് തെങ്ങും പിള്ളയ്ക്കൊപ്പം ഒരു മാവിൻ തൈയും നടാൻ നമ്മൾ മറക്കാറില്ല. ഇട്ടാവട്ടത്തെ അണുവീടുകളിൽ പോലും ഈ ശീലത്തിന് മാറ്റമില്ല. അങ്കണത്തൈമാവിലെ ആദ്യത്തെ പഴത്തിൻ്റെ രുചി എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. മലയാളിയുടെ മാവു പ്രേമത്തിൻ്റെ എക്സ്ട്രീം ഷോ കാണാൻ നമുക്ക് ഫോർട്ട് കൊച്ചി വരെ ഒന്ന് പോകാം. ചീന വലകൾ കായലിനോട് കിന്നാരം പറയുന്ന മുണ്ടംവെളി എന്ന ഗ്രാമത്തിലേക്ക്. ഇവിടെ പുത്തംപറമ്പിൽ ജോസഫ് ഫ്രാൻസിസിന്റെ വീട് മാവുകളുടെ കേദാരമാണ്. ഇത്തിരി പോന്ന വീട്ടുപറമ്പിൽ ജോസഫ് നട്ടുപരിപാലിക്കുന്നത് 40 മാവുകളെയാണ്. നാടനുണ്ട്, മറുനാടനുണ്ട്, നാടും വീടും അറിയാത്ത മാവിനങ്ങൾ പോലുമുണ്ട്. ജോസഫിന്റെ വീട്ടുതൊടിയിൽ ഇവയൊക്കെയും അല്ലലറിയാതെ പൂത്തുകായ്ക്കുന്നു. ശരിക്കും ഒരു മാമ്പഴത്തോട്ടം. AC ടെക്നീഷ്യനാണ് ജോസഫ്. എറണാകുളം പള്ളിമുക്കിൽ എയർ കണ്ടീഷൻ സർവീസ് സെന്റർ നടത്തുന്നു. എന്നാൽ ജോസഫിന്റെ വീട്ടിൽ കുളിർ തന്നൽ പകരുന്നത് AC അല്ല, പകരം ഈ മാവുകളുടെ പച്ചമരക്കുടകളാണ്. വീട്ടുമുറ്റത്ത് ഒരു മാവിന് പടർന്നു പന്തലിക്കാനുള്ള സ്ഥലമേയുള്ളൂ. അതിനാൽ ജോസഫിന്റെ മറ്റു മാവുകളൊക്കെയും വീടിന് മുകളിൽ ചേക്കേറി. വലിയ വീപ്പകളിൽ മണ്ണു നിറച്ച് അതിൽ നട്ട ഇനങ്ങൾ. 40 വളരാനുള്ളതാണ്. അതിനാൽ തന്നെ വെട്ടിയൊരുക്കി ഓരോന്നിനും അതിര് നിശ്ചയിച്ച് നൽകിയിരിക്കുകയാണ് ജോസഫ്. അതിർത്തി ലംഘിക്കുന്ന മാവുകളെ കൊമ്പ് കോതി മര്യാദ പഠിപ്പിക്കാനും ജോസഫിനറിയാം. ഓരോ ഇനത്തെക്കുറിച്ചും നല്ല ഗ്രാഹ്യമുണ്ട് ഇദ്ദേഹത്തിന്. ഇനങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് ജോസഫ് പറയുന്നത് കേൾക്കാനും ഒരു ഇമ്പമുണ്ട്. മാവെന്ന് പറയുമ്പോൾ മലയാളികൾക്കെന്നല്ല, ഇന്ത്യയിൽ തന്നെ എല്ലാ പേർക്കും ഒരു ആത്മബന്ധം, അതിലേറെ അതോടൊരു സ്നേഹം. ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും മാങ്ങ ഇഷ്ടമില്ലാത്ത ഒരാളില്ല. നമ്മുടെ നാട്ടിലും മാവിന് ഒരിക്കലും ഒഴിവാക്കാനാവാത്ത സ്ഥാനമുണ്ട്. വീട്ടുമുറ്റത്ത് മാവില്ലാത്ത മുറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല അല്ലെ. ഇപ്പൊ പുതുമകൾ വന്നതോടുകൂടി പലപ്പോഴും ഈ ടെറസ് കെട്ടിടങ്ങൾ, ചെറിയ സ്ഥലങ്ങൾ വന്നതോടുകൂടി മാവുകൾ കുറഞ്ഞു, പറമ്പുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ. ഒട്ടനവധി സംശയങ്ങൾ മാവ് കൃഷിയെക്കുറിച്ചും, ഇപ്പോൾ ഒരു മാവ് നട്ട് വളർത്തുന്നവർക്ക് പോലും ഒട്ടനവധി സംശയങ്ങൾ. താങ്കൾക്ക് തന്നെ ഒരുപാട് പേര് ദൈനംദിനം സംശയങ്ങൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ഓരോ ഇവിടെ നിൽക്കുന്ന ഓരോ മാവുകളെക്കുറിച്ച് അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയണം. ഒപ്പം തന്നെ ഈ കർഷകർ അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ വിളിച്ച് ചോദിക്കുന്ന സംശയങ്ങൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് ദൂരീകരിച്ചു കൊടുക്കാം. ഈ പരിപാടി മൊത്തമായി തന്നെ മാവിനെ കുറിച്ചിട്ടുള്ള പരിപാടിയാണ്. ഇത് ഏത് മാവാണ്? ഇത് സിന്ദൂരം എന്ന് പറയും.
സിന്ദൂരം. ഇത് ഇത് തമിഴ്നാട് ബേസാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ബഞ്ചായിട്ട് ഉണ്ടാകുന്നുണ്ട് മാവ്. പക്ഷെ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്, ഗ്രാഫ്റ്റഡ് വെറൈറ്റി. ഗ്രാഫ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ മെച്ചുവേർഡ് പ്ലാന്റ്സാണ് കൊമ്പ് വെക്കുന്നത്. നമ്മൾ മെച്ചുവേർഡ് പ്ലാന്റ് കൊണ്ടുകൊണ്ട് സെക്കൻഡ് ഇയർ നമുക്ക് അയച്ചു കിട്ടും, വലിയ പ്ലാന്റ് നമുക്ക് കിട്ടും. ഈ മാവ് തന്നെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 8 വർഷത്തോളമായി. പക്ഷെ ഞാനിത് മറ്റേ പ്രൂൺ ചെയ്ത് നിർത്തിയതുകൊണ്ടാണ് ഇത്ര വലുതാകത്തത്. സിന്ധു എന്ന് പറഞ്ഞാൽ ഒരു നമ്മളുടെ ഏകദേശം പച്ചമഞ്ഞളിൻ്റെ കളറാണ്. ഇത് ഗ്രാഫ്റ്റ്, അത് ഡിപ്പെൻഡിങ് ഗ്രാഫ്റ്റിംഗ്, ഗ്രാഫ്റ്റിംഗ് ആണ്. ബഡ്ഡിംഗ് ബഡ്ഡിംഗ് ആണ് ഐഡിയൽ സിറ്റുവേഷൻ. മറ്റേ അറ്റാച്ച്ഡ് ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ സെക്കൻഡ് ഇയർ കായ്ച്ചിരിക്കും. സെക്കൻഡ് ഇയർ കായ്ക്കും 100%. ഇനി അഥവാ പരമാവധി അങ്ങോട്ട് പോയാൽ സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിംഗ് ആണെങ്കിൽ 3 to 5 years. പക്ഷെ അണ്ടി ആണെങ്കിൽ ഏതുമാവും 10 years ബാക്ക് നോക്കിയാൽ അത് നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ വീടുകളിലൊക്കെ ഇപ്പോൾ വാങ്ങി വെക്കുന്നത് കൂടുതലും ഗ്രാഫ്റ്റഡ് വെറൈറ്റി തന്നെയാണ്. ഇപ്പോൾ മാങ്ങ അണ്ടി കുഴിച്ചിട്ട് മാവ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. പ്രായോഗികം മാത്രമല്ല, ഇത്തരത്തിൽ മാവ് നിന്ന് മാങ്ങ കിട്ടുക എന്ന് പറയുന്നത് വളരെ വിദൂര ഭാവിയിലേ ഉള്ള കാര്യം. സിന്ധൂർ എന്തുകൊണ്ടും കേരളത്തിന് അനുയോജ്യമായ മാവാണ്. ആണ്, ഇപ്പോൾ എനിക്കിവിടെ ബഞ്ചായിട്ട് ഉണ്ടാകുന്നുണ്ട്, വളരെയധികം മാങ്ങ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അത് നമ്മൾക്ക് ഗസ്റ്റ് വന്നിട്ട് അത് പൂളിക്കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ്? കാരണം അതിൻ്റെ ഷേപ്പും വളരെ ചെറുതാണ്. നമ്മുടെ നാട്ടിലില്ലാത്ത ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. മാർക്കറ്റിൽ സിന്ധു അവൈലബിൾ ആണ്. പൊതുവേ മാങ്ങ ഏത് സീസൺ മുതലാണ് കേരളത്തിൽ മാർക്കറ്റുകളിലേക്ക് എത്തുക? മാങ്ങ നമ്മൾക്ക് കിട്ടുന്നുണ്ട് നവംബർ മുതലേ മാങ്ങ വരുന്നുണ്ട്. ഏറ്റവും ആദ്യം വരുന്നത് മൂവാണ്ടൻ, പിന്നെ പ്രിയോർ, ചന്ദ്രക്കാരൻ, ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യം വരുന്നത്. പിന്നെ കല്ലുകെട്ടി എന്നുള്ള മാവും, അത് കൊച്ചി സറൗണ്ടിങ് ഏരിയ, ഈ കോസ്റ്റ് ഏരിയയുള്ള മാവാണ് കല്ലുകെട്ടി. ആ മാവും ഒരു ഏറ്റവും ആദ്യം വന്ന് തീരേണ്ട മാവാണ്. നമുക്ക് സിന്ധൂറിൻ്റെ ഒരു മാങ്ങ പൊട്ടിച്ച് നോക്കിയാലോ? ഞാൻ നോക്കാം. നമുക്ക് നല്ല അസൽ മാങ്ങ, മൂത്ത മാങ്ങ, മൂത്ത മാങ്ങയാണ്. ശരി, ഇത് ഒരു മൂപ്പ് എങ്ങനെയാണ്? ഇത് കാണുമ്പോൾ മനസ്സിലാവും, കാണുന്നത് മിക്കവാറും ഇതിന്റെ കളർ മാറാറുണ്ട്. കളർ മാറിയിട്ട് ഇതിന്റെ കണ്ണ് ഇങ്ങനെ കുഞ്ഞു വരുന്നു, കൊണ്ടു കഴിഞ്ഞു വരും. അതിനേക്കാളും കൂടുതൽ കളർ ചേഞ്ച് ചെയ്ത് വരുന്നത് കാരണം നമ്മൾക്ക് പച്ചമാങ്ങ നോക്കിയാൽ കാണാൻ പറ്റും ജെട്ട് മുകളിലേക്ക് പൊങ്ങിയാ നിൽക്കുന്നത്. നല്ല നിറമാണല്ലോ. അതെ അല്ലേ? ഈ പൊതുവേ നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ വിളഞ്ഞു പഴുക്കുന്നതും വ്യത്യാസം വിളഞ്ഞു വെക്കുന്നതിന് മാത്രമേ മധുരങ്ങൾ ഉണ്ടാവുള്ളൂ. ശരിക്കും നമുക്ക് സ്വീറ്റ് കിട്ടും, വിളഞ്ഞു വെളിച്ചം കിട്ടും. മറ്റേ നമ്മൾ പഴുപ്പിച്ചിരിക്കും. ഉള്ളു കണ്ടാൽ ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് ഇത് ബുദ്ധിമുട്ടാണ്. കാരണം പണ്ട് കാർബൈഡ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് പുറം പഴുക്കും അകം പഴുക്കും. ഇന്ന് പഴുക്കും, ഇന്ന് എത്തിഫോണാണ് ചെയ്യുന്നത്, അടിക്കുന്നത്. അപ്പം അത് വേണ്ട അകവും പുറവും മിക്കവാറും ഒരുപോലെയിരിക്കും. ഇതിപ്പോ തൊലിയോടുകൂടി ഇനി കഴിക്കാൻ തോന്നുന്നു. ഇത് സോണിയ എന്നാണ് ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്നത്. ശരിക്കും ഇതിൻ്റെ പേര് സ്ഥലം ഇസ്രയേലാണ്, അവിടെ അറിയപ്പെടുന്നത് സൊനായി എന്നാണ്. സൊനായി എന്നാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട് അവരവരുടെ പേരിട്ടിട്ട് സോണിയ ആക്കി. ഇന്നിപ്പോൾ സോണിയ വെറൈറ്റി ഭയങ്കര പോപ്പുലറാണ്. പക്ഷേ വിലയും ഭയങ്കര ഒരു 2,000, 3,000, 4,000 rupees വരെയും ചെറിയ പ്ലാനിൽ പണ്ട് വാങ്ങിച്ചിരുന്നു. ഇന്നത് കുറഞ്ഞ് 1,000 റേറ്റ്. ഇസ്രായേൽ ഇനം എന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇത് ഗ്രാഫ്റ്റഡ് ഇനം ലഭ്യമാണ്. മാവിന്റെ സ്വീകാര്യത ഒരു നാട്ടിൽ നോക്കുമ്പോൾ അത് അത്യാവശ്യം കാഫലം തരും എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ സ്വീകാര്യമായി മാറുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ അത് വാങ്ങി വെക്കില്ല. ഇല്ലില്ല. എന്താണ് സോണിയയുടെ പ്രത്യേകത? സോണിയയുടെ പ്രത്യേകത ബഞ്ചായിട്ടുണ്ടാവും. ശരി. കാരണം ബഞ്ചായിട്ട് ഉണ്ടാവുമ്പോൾ ഇതിന്റെ ഒരു വെറൈറ്റി ആണ്. ചില മാവിന് വലിയ കൊമ്പുണ്ടായി പോലും വളരെ ഒരു മാവ് മാങ്ങയെ പിടിക്കുള്ളൂ. സോണിയക്ക് ഞാൻ കണ്ടേക്കുന്നത് പ്രത്യേകത ബഞ്ചായിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഒരു ഇതെന്ന് പറയണത്
പഴുപ്പിച്ച് കഴിക്കാൻ പറ്റത്തില്ല. കാരണം പഴുത്ത് കിട്ടും, ചെനച്ച വരെയും നമ്മൾക്ക് മാങ്ങ ഉപയോഗിക്കാം, ധാരാളം ഉണ്ടാവും. പിന്നെ വീടിന്റെ മുറ്റത്ത് നടന്നെങ്കിൽ ചെനച്ച് വരെ കഴിക്കാൻ പറ്റുള്ളൂ. പഴുത്ത് പുളി ഒരു സാധാരണ ഒരു മധുരമല്ല, എന്നാലും ഒരു മാങ്ങയുടെ ഇത് നമുക്ക് വീട്ടിൽ കിട്ടാവുന്ന ധാരാളം കിട്ടാവുന്ന ഒരു മാങ്ങ. അപ്പൊ നമുക്ക് കറികൾക്ക് ഉപയോഗിക്കാനും ചെനച്ച് ഉപയോഗിക്കാനും ധാരാളം ഉപയോഗിക്കാം. നമുക്ക് മാവ് കൃഷിയെ കുറിച്ച് അതിലുള്ള നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയുള്ള സംശയങ്ങളുടെ ഒരു മേഖലയിലേക്ക് അഥവാ ഇത് കൃഷി ചെയ്യേണ്ട രീതികളിലേക്ക് നമുക്കൊന്ന് പോകാം. കണ്ടെയ്നറുകളിൽ കൃഷി ചെയ്യുമ്പോൾ എന്താണ് ചുവട്ടിൽ മണ്ണ് തയ്യാറാക്കുന്ന ഒരു രീതി? ഞാനിത് ചെയ്തേക്കുന്നത് 200 കണ്ടെയ്നർ വാങ്ങിച്ചിട്ടു രണ്ടായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ താഴത്തും മുകളിലും നമുക്ക് രണ്ട് ഭാഗങ്ങൾ കിട്ടും. അപ്പോൾ ഒരു 100 കപ്പാസിറ്റി. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു 4 പൊക്കത്തിൽ ഒരു 12 ഹോളാണ്, അത് ഉദ്ദേശം നമ്മൾ തള്ളവരിൽ കേൾക്കുന്ന ഒരു തള്ളവരിൽ കേൾക്കുന്ന ഹോളാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഏറ്റവും താഴത്തെ ഉദ്ദേശം, അപ്പോൾ എപ്പോഴും ഒരു 4 ഹൈറ്റിൽ വെള്ളം അടിയുണ്ടാവും. അപ്പോൾ ഇൻ കേസ് നമുക്ക് എപ്പോഴെങ്കിലും കൊടുക്കാൻ പറ്റിയ പോലും മാവ് അത്യാവശ്യം വലിച്ചെടുത്തു. മണ്ണ് മാത്രമാണോ ചകിരിച്ചോറുണ്ടോ? ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് 50% റെഡ് എടുത്ത് ചുവന്ന മേൽമണ്ണ്, അതിന്റെ 25% ട്രീറ്റഡ് ചകിരിച്ചോറ്, 25% ട്രീറ്റഡ്. കാരണം നമ്മൾക്ക് വെള്ളത്തിട്ട് കുതിർത്തിയാൽ പറ്റത്തില്ല, നമ്മുടെ നാട്ടിൽ പറ്റത്തില്ല. ട്രീറ്റഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണത്, അത് വാങ്ങിക്കുക. പിന്നെ 25% ഉണക്ക ചാണൻ, ആട്ടിൻ കഷ്ടം, നമ്മൾ പച്ചര കമ്പോസ്റ്റ്. ചാണം പൊടി വേണ്ട, പൊടിയായ ചെളിയായി പോകും. ഇതാകുമ്പോൾ അവർ ഇട്ട് കടന്നോടും, എന്നിട്ടാണ് നമ്മൾ നടുന്നത്. പക്ഷെ എപ്പോഴും നടുമ്പോൾ ഇത് മിക്സ് ചെയ്താലും നമ്മൾ എവിടുന്ന് പ്ലാന്റ് വാങ്ങിക്കുന്ന പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ ആ പ്ലാന്റിൻ്റെ എത്ര പൊക്കത്തിലാണ് മണ്ണുള്ളത് അത്രയും പൊക്കത്തിൽ നടാൻ പാടില്ല. കൂടാതെ ഒരു 4 മുകളിലേക്ക് ഗ്യാപ്പും വേണം എന്ന് പറഞ്ഞാൽ മണ്ണ് ഉണ്ടായിരുന്നത്. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ പാലിക്കേണ്ടുന്ന എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ ഉണ്ട്? മണ്ണിൽ ചുവട്ടിൽ നടുന്നത് വ്യത്യാസമുണ്ട്. ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ടെറസിൽ കൃഷി ചെയ്യുന്ന ബുദ്ധിമുട്ട്. ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നൊരു മറുപടി, ഒരു കൊച്ചു കുട്ടി ജനിച്ച് 3 വരെ നമ്മൾ ഇങ്ങനെ കെയർ ചെയ്യുന്നു. കാരണം ആ കുട്ടിക്കൊന്നും അറിയില്ല, അതിൻ്റെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ അതിനെ കൊടുക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഏറ്റവും അത്യാവശ്യമായിട്ട് നോക്കേണ്ടത്, അതിന് നമ്മൾ ചോദിക്കുന്നില്ല, നമ്മൾ അറിഞ്ഞ് പരിപാലനം ചെയ്യുക. ടെറസിൻ്റെ മുകളിൽ ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ അങ്ങനെ തന്നെയാണ്. മണ്ണിൽ നടുകയാണെങ്കിൽ നമ്മൾക്ക് പണ്ടൊക്കെ കാലത്ത് നമ്മൾ ഇത്രയും കെയർ ചെയ്യുന്നില്ല, കാരണം മാങ്ങ വരും പഴിക്കും, നമ്മൾ പറിക്കാൻ വേണ്ടി മാത്രം കെയർ ചെയ്യാറുണ്ട്. ഒരിക്കലും ഇന്നല്ല, നാട്ടുമാവുകളാണ് അണ്ടി. പക്ഷേ എല്ലാ വർഷവും കായ്ക്കണമെന്നില്ല, കാരണം ഒരു അണ്ടിയിൽ നിന്ന് ക്രോസ് പോളിഷൻ വഴി ഏതെങ്കിലുമൊക്കെ മാവാ കിട്ടണത്. അപ്പൊ ഇന്നല്ല, നമുക്ക് സ്ഥലം കുറച്ചേ ഉള്ളൂ. പിന്നെ ഏറ്റവും അത്യാവശ്യം നമുക്ക് സൺലൈറ്റ് വേണം. അപ്പൊ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന അഡ്വൈസ്, 1 മീറ്റർ 1 മീറ്റർ കുഴി എടുക്കുക. കുഴി എടുത്തിട്ട് 50% ആ മണ്ണ്, അത് റെഡ് എടുത്താണെങ്കിൽ ബെറ്റർ, അല്ലെങ്കിൽ ആ മണ്ണ് എടുക്കുക. 25% ചകിരിച്ചോറ്, 25% ഇത് ഈ പച്ചക്കൻ കമ്പോസ്റ്റോ ഉണക്കച്ചാണനോ എല്ലാം കൂടി ഇട്ട് കരുതുക. പിന്നെ എല്ലുപൊടി, കാരണം എല്ലുപൊടി എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് വേര് പിടിക്കാനും തടി വരാനും ഫോസ്ഫറസ് ആണെന്നാണ് എന്നോട് പല കൃഷി ഓഫീസേഴ്സും അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റും പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സിന്ദൂർ മാങ്ങ കണ്ടു, സോണിയ മാവ് കണ്ടു, ഇനി അടുത്തത് ഏതാണ്? ഇമാം പസന്ത്, ഹിമാം പസന്ത് എന്ന് അറിയപ്പെടുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ മാവാണ്, പക്ഷെ ഡിസീസ് മാങ്ങയിൽ കൂടുതൽ വന്നൊരു മാങ്ങ. ഏറ്റവും കൂടുതൽ മധുരം ഉള്ളതിൽ നല്ലൊരു മാങ്ങയാണ് ഇമാം പസന്ത്. ഇത് മിക്കവാറും നേരത്തെ പൂവിടുന്നുണ്ട്, പക്ഷേ മാർക്കറ്റിൽ ഈ മാങ്ങ വരുന്നത് താമസിച്ചാണ്. പക്ഷെ ഇവിടെ ഈ മാങ്ങ ഏറ്റവും ആദ്യം ഇവിടെ പൂവിട്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം പറിച്ചു കഴിഞ്ഞു, രണ്ടാമത് പിന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മഹാരാഷ്ട്ര അങ്ങനെയുള്ള ദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന നോർത്ത് ഇന്ത്യൻ മാവാന്ന് എനിക്കറിയാം, ശരിക്കും സ്ഥലം എനിക്കറിയാം നോർത്ത് ഇന്ത്യൻ മാവാ. അല്ല, അതുകൊണ്ടായിരിക്കാം മാങ്ങ വൈകി വരുന്നതെന്ന് പറയുന്നത്. അവിടെയുള്ള ഫ്രൂട്ടിംഗ് സീസൺ വ്യത്യാസമുണ്ട്, കാരണം മറ്റേ സമ്മറിൽ കൂടുതലാണല്ലോ മാങ്ങ കൂടുതലുണ്ടാകുന്നത്. നമുക്കിവിടെ സമ്മർ നേരത്തെ ആകുന്നുണ്ട്, അവർക്ക് സമ്മർ ആകുന്ന താമസിച്ചാണ്. ആ വ്യത്യാസം വലിയ സൈസിലേക്ക് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ രണ്ടാമതൊക്കെ ഉണ്ടാകും, ഒരു മാങ്ങ ഇപ്പോൾ ഉള്ളതിൽ മുകളിൽ ഇപ്പോൾ ഉണ്ടാവും, അത് വലിയ മാങ്ങയാണ്. ഇതിപ്പോൾ വലുതായി വരും. ടെറസിൻ്റെ മുകളിൽ തന്നെ കൃഷി ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മൾ വീണ്ടും ചോദിക്കുന്നത്. ഈ കണ്ടെയ്നറുകൾ വെക്കുമ്പോൾ ഇത്രത്തോളം വലിയ മാങ്ങ, ധാരാളം മാങ്ങ ഉണ്ടാകുമ്പോൾ വളത്തിൻ്റെ തോത്
അതിനും കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടതില്ലേ? അതിപ്പോ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ തന്നെ, ഞാൻ തന്നെ ചെറുപ്പത്തിൽ ജീവിച്ച പോലെ എന്റെ ന്യൂ ജനറേഷൻ കുട്ടികൾ ജീവിക്കുന്നത്, അവർക്ക് നമ്മൾ ആവശ്യമുള്ള മുഴുവൻ കൊടുത്തു കൊടുത്താണ് അവര് വളർത്തുന്നത്. അതേപോലെ നമ്മൾ ഇതിനും ആവശ്യമുള്ള ഞാൻ വളങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലുപൊടി മാത്രം ഞാൻ കടകളിൽ യൂസ് ചെയ്യാറുണ്ട് ഉണക്കച്ചാണാനും, പിന്നെ ബാക്കിയെല്ലാം വളങ്ങൾ മുഴുവൻ ഞാൻ സ്പ്രേ ചെയ്യും. അപ്പോൾ സ്പ്രേ ചെയ്യിക്കുന്നത് എൻ പി കെ എന്ന നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്. ലിക്വിഡ് ഫെർട്ടിലൈസർ വാങ്ങിയിട്ടാണോ ഉപയോഗിക്കുക? ഇല്ല, ക്രിസ്റ്റലായിട്ട് മാർക്കറ്റിൽ ക്രിസ്റ്റലായിട്ട് കിട്ടുന്നുണ്ട്, നമ്മൾ വാങ്ങിച്ച് ചെയ്യുന്നുണ്ട്. പ്ലസ് മൈക്രോ ന്യൂട്രിയൻസ് വേണം, പക്ഷെ മൈക്രോ ന്യൂട്രിയൻസ് സൂക്ഷ്മമൂലങ്ങൾ, കാരണം സൂക്ഷ്മമൂലങ്ങൾ നമ്മൾക്കൊരു 16 സൂക്ഷ്മമൂലങ്ങളുണ്ട് നമ്മൾക്ക് ആവശ്യമുണ്ട്. പക്ഷെ അതിൽ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ എല്ലാ മൂലങ്ങളും നമ്മൾ കഴിക്കുന്നതിൽ ബോറോൺ ഇല്ല, അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. പക്ഷെ ആ സാധനങ്ങൾ തന്നെ ഇതിനും വേണം, നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻസ് തന്നെ ഈ മാവിനും വേണം. അപ്പോൾ പറഞ്ഞു വന്നത് സോലിബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്, അതായത് വെള്ളത്തിൽ ലയിക്കാവുന്ന വളങ്ങൾ ലഭ്യമാണ്, ഒപ്പം തന്നെ മൈക്രോ ന്യൂട്രിയൻ ഫെർട്ടിലൈസേഴ്സും വാങ്ങുന്നു. ഇത് ഒരുമിച്ച് ചേർത്തിട്ട് സ്പ്രേ ആയിട്ട് കൊടുക്കുന്നത്. ഞാനിത് കൊടുക്കുന്നത് വളരെ മൈൽഡായിട്ടാണ്. മൈൽഡായിട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളൊരു 2 gram/L വെള്ളം, 2 gram 2 gram ആണ് 1 liter വെള്ളത്തിൽ, ശരിയാണ്, 2 gram ഒരു വെള്ളത്തിൽ ഞാൻ സ്പ്രേ ചെയ്യണത്. അപ്പൊ നമ്മൾക്ക് ആഴ്ചയിൽ ചിലപ്പോൾ 2 days ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ അതിന്റെ അഡ്വാൻറ്റേജ് നമ്മൾക്ക് വളരെ കുറച്ച് ഫെർട്ടിലൈസറേ വരുള്ളൂ, പിന്നെ നമുക്ക് സമയം ഇതിനു വേണ്ടി ചിലവാക്കണം. അപ്പൊ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾക്ക് 1 liter കൊണ്ട് തന്നെ നമ്മൾക്ക് ഭയങ്കര ഏരിയയിൽ കവർ ചെയ്യാം. മറ്റുള്ള ചുവട്ടിൽ മണ്ണിൽ കൊടുക്കുന്ന വളങ്ങൾ എത്ര ഡ്യൂറേഷൻ? മണ്ണിൽ കൊടുക്കുന്നത് ഞാൻ എവറി 2 weeks കട ഇളക്കി കൊടുക്കും. കട ഇളക്കി കൊടുക്കുമ്പോൾ പറ്റണത്, അല്ലെങ്കിൽ കട ഉറച്ചിട്ട് കട്ടിയായി പോകും. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചാൽ ഉച്ചക്കൊക്കെ വന്ന് നോക്കുമ്പോൾ സംഗതിക്ക് വാടിത്തരവ് നോക്കും. അപ്പൊ ഈ പറയുന്നത് മണ്ണിൽ ചുവട്ടില് നമ്മുടെ ഭൂമിയിൽ നടുന്ന മാവുകൾക്കും ആപ്ലിക്കബിൾ അല്ലേ? ആണ്. ഈ രാസവളങ്ങള് ഇതില് കുറേശ്ശെ വേണം? ജൈവവളം കൊണ്ട് മാത്രം നമ്മൾക്ക് പച്ചക്കറി ഓക്കെ, ചീര അതൊക്കെ 3 months ലൈഫേ ഉള്ളൂ. ആ 3 months കൊണ്ട് കിട്ടാവുന്ന നമുക്ക് പച്ചക്കറിക്ക് ഓക്കെ. ഇത് നമുക്ക് അത് ഉദാഹരണം നോക്കിയത് നമ്മൾ കൊച്ചുകുട്ടികൾക്ക് എന്താ ഫുഡ് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇതിൽ കുമ്മായം, കുമ്മായമൊക്കെ ആദ്യമൊക്കെ ഇടുന്നു, പക്ഷെ ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. കാരണം ഞാനിത് കടകളിൽ വളങ്ങൾ ചെയ്യുന്നില്ലല്ലോ, കടകളിൽ വളങ്ങൾ ചെയ്യാത്ത മണ്ണിൽ പുളിപ്പ് വരുന്നില്ല, മണ്ണിൽ അസിഡിറ്റി വരുന്നില്ല. ചാണകപ്പൊടിയൊക്കെ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് നമ്മൾ മറ്റേ നൈട്രജൻ്റെ ആവശ്യത്തിന് വേണ്ടി ചാണകപ്പൊടി ഉണക്കട്ട് മണ്ണ് വീണ്ടും പുതിയ മണ്ണ് ചേർത്ത് കൊടുക്കുക. ഇതുവരെയും ചേർത്തിട്ടില്ല, ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് ചെയ്തിട്ടില്ല. ആകെ ഉള്ളത് എവറി 2 weeks കട ഇളക്കി കൊടുത്ത് ആ മുകളിലുള്ള വേരുകളൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് അവിടെ ഓക്സിജൻ കൂടുതൽ കിട്ടാവുന്ന വിധത്തിലും കൂടുതൽ വേരോട്ടം കിട്ടാൻ വേണ്ടി അത് നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും കടകൾ ഇത്ര ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. വേറെ ഇതിൽ നോക്കിയാലും ഇത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ നിൽക്കില്ല, ഇതുകൊണ്ട് ഇത്ര ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വേര് വരുന്നുണ്ട്, അതുകൊണ്ട് കൂടുതൽ വേര് പോകുന്നുണ്ട്. അപ്പോൾ വേര് വന്നിട്ടുള്ള ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വളർച്ച കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും സംശയം വേര് പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും, പക്ഷെ ഞാനത് നിർബന്ധമായിട്ട് പറയുന്നുണ്ട് വേര് വരണം. ഞാൻ വലിയ അത്ര ടെക്നിക്കലി ക്വാളിഫൈഡ് ആണെന്നല്ല, പക്ഷെ എന്നാലും എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. നമ്മുടെ നാട്ടിൽ വളരുന്ന അല്ലെങ്കിൽ സ്വീകാര്യമായ എല്ലാ പല ഇനങ്ങളും ഒട്ടനവധി ഇനങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ്, ശരിയാണ്. എന്നിരുന്നാലും എന്താവും റെക്കമെൻഡ് ചെയ്യുക ഒരു 5 cents ഉള്ള ഒരാൾക്ക്? ഏതൊക്കെ മാവിനങ്ങൾ മുറ്റത്ത് നടുന്നത് ഭംഗിയാവും? എന്നോട് പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ് ഏത് മാവ് നടണം. അതിൽ നമ്മൾക്ക് ഇമാം ബസന്തി ഉപയോഗിക്കാം, അത് നല്ല മധുരമാണ്, പക്ഷേ ഡിസീസ് ഇത്ര കൂടില്ല. മരുന്ന് കഴിച്ച് ചെയ്യണം. പിന്നെ ബംഗനപ്പള്ളി, അത് ധാരാളം ഉണ്ടാകുന്ന മാങ്ങയാണ്. നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന മാങ്ങ ഒരിക്കലും മൂത്ത് പഴുത്തല്ല, ഇതൊക്കെ പഴുപ്പിച്ചതാണ്. പിന്നെ അൽഫോൺസ് നമുക്ക് ഉണ്ടാക്കാം, ഇപ്പോൾ സിന്ദൂർ ഉപയോഗിക്കാം, പിന്നെ കൊച്ചിയിലെ കല്ലുകെട്ടി മാങ്ങ ഉപയോഗിക്കാം, ടൊമാറ്റത്തെ കോട്ടുകോൺ ഉപയോഗിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ നിന്ന് കിട്ടുന്ന ടേസ്റ്റ്. കാരണം ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് മാവ് നട്ടാൽ ഒരു കൊല്ലം 2 കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മുറിച്ച് മാറ്റത്തില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പം അത് നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ തടി നമ്മൾ ഇഷ്ടപ്പെട്ട് പോകും. ഇതേത് മാവാണ്? ഇത് ചന്ദ്രക്കാർ എന്നുള്ള വെറൈറ്റി ആണ്. ചന്ദ്രക്കാർ ഇത് അധികം യൂസ് ചെയ്യും. ഇത് ബഞ്ചായിട്ടാണ് ഉണ്ടാവുന്നത്, വളരെ കൊല കുത്തി ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ ബഞ്ചായിട്ട് ഇപ്പോൾ പൂത്തേക്കണത്. ഇത് ഇങ്ങനെ തരവുണ്ടാവും. പക്ഷേ എത്ര വർഷം? ഇതിപ്പോൾ ഒരു 8 വർഷം
വലിയ മെച്യൂർ പ്ലാന്റ്സൊക്കെ ഒരു 8 വർഷം ആയ പ്ലാന്റ്സ് അല്ല ഉള്ളത്. ഇത് ഏറ്റവും ആദ്യം മാർക്കറ്റിൽ വന്ന മാങ്ങയാണ്. ഏറ്റവും ആദ്യം നവംബർ വരും. പക്ഷേ ഇത് എല്ലാ മാസങ്ങളിലും നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ മാമ്പഴപ്പുളി ശരിക്കും ഉപയോഗിക്കുന്ന മാങ്ങയാണ്. അത് കാരണം വിലയും കൂടുതലാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ വിഷുവിന് ഈ മാങ്ങക്ക് ഭയങ്കര ഡിമാൻഡാണ്. കാരണം വിഷുവിന് മാമ്പഴപ്പുളി ശരി മധുരം ഉണ്ടാവും. പിന്നെ ഫൈബർ കൂടുതലാണ്. അപ്പോൾ നമ്മൾ മധുരം ചേർക്കണ്ട. അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം വിഷുവിന് ഈ സാധനത്തിന് മാങ്ങ. ഇത് ഗ്രാഫ്റ്റഡ് ആണ്. ഇവിടുന്നാണ് ഗ്രാഫ്റ്റ് ചെയ്തത്. ഈ ഗ്രാഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ നടുമ്പോൾ പലർക്കും സംശയമുണ്ട്. മണ്ണ് ഏത് അളവ് വരെയാകാം? ഗ്രാഫ്റ്റ് മണ്ണിനടിയിൽ പോകാമോ? ആ ഗ്രാഫ്റ്റ് പോയിന്റ് എവിടെ നിൽക്കണം? അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ പ്ലാന്റ് നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇപ്പം എത്ര ഹൈറ്റിലാണ് ഈ മണ്ണ് നിൽക്കുന്നത് അത്ര ഹൈറ്റിൽ വെക്കാൻ മണ്ണ് മുകളിൽ വരാൻ പാടുള്ളൂ. പിന്നെ ഒരു ഉള്ളത് മണ്ണ് കൊണ്ട് മൂടാൻ പാടില്ല എന്നർത്ഥം. മണ്ണെന്ന് പറഞ്ഞാൽ ഇപ്പം ഏത് ലെവലിലാണ് നമുക്ക് അത് തൈ കിട്ടുന്നത് ആ സെയിം ലെവലിൽ തന്നെ മണ്ണ് നിർത്തുക എന്ന് തന്നെയാണ്. ആ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ പോലും ആ ഗ്രാഫ് പോയിന്റിലേക്ക് മണ്ണ് എത്തേണ്ടതില്ല അല്ല. പിന്നെ വേറെ ഗ്രാഫ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ മറ്റേ നാട്ടുമാവ് കാട്ടുമാവ് വന്നിട്ടൊക്കെ നമ്മൾ അറിയുന്നില്ല. അപ്പം അതെങ്കിലും മുളച്ചു പോവും, ഈ മാവ് ഉണങ്ങി പോവും. അത് പിന്നെ അതിൽ നിന്ന് തന്നെ മാങ്ങ ചിലപ്പോൾ സെയിം ആവില്ല. അതുകൊണ്ട് പല ആൾക്കാർക്കും ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഞാൻ ചന്ദ്രക്കലം വെച്ചു കിട്ടിയ മാവ് വലിയ മാവാണ്, ഉപയോഗിക്കാൻ പറ്റിയില്ല. അതൊരു പ്രധാന പ്രശ്നമാണ്. നടുന്ന മാവല്ല പിന്നീട് വന്നപ്പോൾ കിട്ടിയ മാങ്ങ. അത് ഒരു കാര്യം ഇത് വരണ്ട്. പിന്നെ നേഴ്സറി വാങ്ങിക്കുമ്പോൾ നേഴ്സർക്കാർക്ക് ട്രേഡിംഗ് ആണ്. അവർക്കറിയില്ല ഏത് മാവാണ് എന്ത് മാവാണ് അവിടെ നിൽക്കുന്ന ഒരു സെയിൽസ്മാന് ഇതേപ്പറ്റി വലിയ അറിയില്ല. ഈ ഗ്രാഫ്റ്റ് മാവ് ഫാമുകളിൽ നിന്നും നേഴ്സറിയിൽ നിന്നും ഒക്കെ വാങ്ങുമ്പോൾ പലപ്പോഴും ട്രേഡിംഗ് ആണെന്ന് താങ്കൾ പറയണ്ടേ. നഴ്സറികളിൽ ഇത് വിൽക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അല്ലേ? വേണം വേണം. ഇത് ഏത് ലെവൽ വരെ മണ്ണ് നടേണ്ടതുണ്ട്, ഇടേണ്ടതുണ്ട്, കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു കൊടുക്കാൻ ഒരു സംവിധാനം കൂടെ ഉണ്ടാവും. സംവിധാനം വേണം. ഇപ്പം പല നഴ്സറി ഞാൻ പോകാറുണ്ട്. അവരൊക്കെ പ്രിന്റഡ് ആയിട്ട് ഒരു ബുക്ക്ലെറ്റ് ആയിട്ട് എഴുതി മറ്റേ നമുക്ക് മാവ് വാങ്ങിക്കുമ്പോൾ ഒരു നോട്ടീസ് ആയിട്ട് തരാറുണ്ട്. അപ്പം അതുപോലെ ചെയ്യണമെന്നൊക്കെ പല നഴ്സറികളും ചെയ്യാറുണ്ട്. മാവിൻ്റെ കാര്യം പറയുമ്പോൾ പ്രധാനമായിട്ട് വരാവുന്ന ഒരു കാര്യം, മണ്ണിൽ നടുകയാണെങ്കിലും ടെറസിൽ നടുകയാണെങ്കിലും വെള്ളത്തിന്റെ തോത്, കൊടുക്കേണ്ട ജലസേചന തോതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചുവട്ടിൽ വെള്ളം നനയ്ക്കാം, പമ്പ് വെച്ചിട്ട് സ്പ്രേ രൂപത്തിൽ കൊടുക്കാം, ഈ രൂപത്തിലൊക്കെ വെള്ളം എത്തിക്കാൻ സാധിക്കും. താങ്കൾ എങ്ങനെയാണ്? ഞാനിവിടെ എല്ലാം പമ്പ് വെച്ചിട്ട് നനയ്ക്കാം. ഒരു ഓഫീസ് ബി പമ്പാണ്. എനിക്കൊരു ചിത്രം നനക്കാണ്ട് കൂടുതൽ 5-10 മിനിറ്റ് താഴെ സമയം മതി. അപ്പൊ അത്രയധികം ജസ്റ്റ് ഒരു സ്പ്രേ രൂപത്തിൽ തന്നെ ജസ്റ്റ് സ്പ്രിംഗിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ചുവട്ടിൽ നനക്കും. പക്ഷെ ഞാൻ രാത്രി കഴിഞ്ഞ് നനക്കുന്നത്, രാത്രി നനക്കുമ്പോൾ എന്തൊക്കെ ഉള്ളും ആ വെള്ളത്തിന്റെ നനവ് നേരം വെളുക്കോളും ഇലകളിൽ നിൽക്കും. ഇലച്ചാർത്ത് മുഴുവൻ രാത്രി ആകുമ്പോൾ തളിച്ചു കൊടുക്കും. ഇതൊരു പ്രായോഗികമായിട്ട് വലിയ മാവുകളിൽ സാധ്യമല്ല. പക്ഷെ മണ്ണിൽ അത് മാവിന്റെ വേരുകള് വളരെയധികം അത് വലിച്ചെടുത്ത് എടുക്കുന്നുണ്ട്. വെള്ളമുള്ള സ്ഥലത്തേക്ക് വേര് പോയിക്കോളും. പക്ഷെ ഇത് നമുക്ക് കൊടുത്താലേ കിട്ടുള്ളൂ. പിന്നൊരു സംശയം ഇതിൽ വരാവുന്നത്, ഒരു മാവ് പൂത്ത് തുടങ്ങുന്നത് വരെ ധാരാളം വെള്ളം ആവശ്യമുണ്ടോ, അഥവാ പൂത്ത് കഴിഞ്ഞിട്ടാണോ വെള്ളത്തിന്റെ ആവശ്യകത കൂടുന്നത്? ഇതൊന്ന് പറയണം. കാരണം പലപ്പോഴും ആൾക്കാർ ധരിക്കുന്നത് കൂടുതൽ വെള്ളം കൊടുത്താൽ വേഗം പൂക്കുന്നതാണ്. അതാണ് ഏറ്റവും തെറ്റിദ്ധാരണ. കാരണം നനച്ചു കഴിഞ്ഞാൽ പൂക്കില്ല. കാരണം അപ്പൊ അത് വളരെ തളർന്നേ വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇലച്ചാർത്ത് വരാൻ ആവുള്ളൂ, തളർത്ത് വരുള്ളൂ. അപ്പൊ അത് നൈട്രജൻ കൂടുതൽ കിട്ടി അത് പോവും. പിന്നെ പക്ഷെ നമ്മൾ പൂക്കുന്ന മാവിനും കായ്ക്കുന്ന മാവിനും കൂടുതൽ നനക്കണം. അല്ലാത്ത മാവിന് എപ്പോഴും കട ഉണങ്ങി നിൽക്കുക. ഉണങ്ങിയെന്ന് പറഞ്ഞാൽ നല്ല മൂത്ത ഇരയാണെങ്കിൽ വാടൂല. അപ്പൊ നമ്മൾ വളരെ കുറച്ച് മറ്റവർക്ക് കൊടുക്കുന്നതിനേക്കാളും ചെറുപ്രായത്തിൽ വരാൻ വേണ്ടി കൊടുക്കുക. പൂക്കുമ്പോ നമ്മള് ഉണങ്ങി നിൽക്കുക, ഡ്രൈ ആയിട്ട് നിൽക്കുക. ഡ്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ വിചാരിക്കും ഇത് ഉണങ്ങിപ്പോവില്ലെന്ന്. എല്ലാവരും ചോദിക്കും എന്താ ഉണങ്ങിപ്പോ. ഇല്ല, ഉണങ്ങൂല. നമ്മൾ പൂത്ത് അന്നാലും പൂക്കുള്ളു. പക്ഷെ പൂത്ത് കഴിഞ്ഞാലും മാങ്ങ പിടിച്ചാലും നല്ലോണം നനക്കണം. പിന്നെ മാങ്ങ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും തടിയും ഇലയും നനച്ചു കൊടുക്കണം. അപ്പൊ കൊഴിച്ചിൽ കുറയും. ഇതേത് മാവാണ്? ഇത് ജഹാംഗീർ.
ജഹാംഗീർ ഒരു നോർത്ത് ഇന്ത്യൻ മാവാണ്, പക്ഷെ പൊങ്ങി പോകൊണ്ട് പടർന്നു വരുന്ന മാവാണ്. പക്ഷെ എൻ്റെ മാങ്ങ ഇതുണ്ട്, ഒറ്റ ഏറ്റ ഒരു ബഞ്ചുണ്ടായി പോലും ഒരു മാങ്ങ ഉണ്ടാവുള്ളൂ. ഒരു നാണം കുടുങ്ങി മാവെന്നാണ് ഇതിനെ പറ്റി അറിയപ്പെടുന്നത്. മുകളിലേക്ക് വളരെ അപൂർവ വരാറുണ്ട്, പോവില്ല, പടന്ന് പന്തിരിച്ച് പോകും. അപ്പം നമുക്ക് മുറ്റത്തേക്കാരുടെ സ്പേസ് അലങ്കാര മാവായിട്ട് ഉപയോഗിക്കും. പക്ഷെ നമുക്ക് പറ്റുന്നത് സ്ഥലം കൊടുക്കണം, പിന്നെ മാങ്ങ ഒരേ മാങ്ങ ഉണ്ടാവുള്ളൂ. അധികം മാങ്ങ എന്തായാലും ഉണ്ടെങ്കിലും ഒരേ കൊലയിൽ ഒരു മാങ്ങ ഉണ്ടാവുള്ളൂ. നല്ല ഫ്ലഷ് ആണ്, ടേസ്റ്റ് ആണ്. നമുക്ക് കാഴ്ചക്ക് ഭംഗിയാണ്. വീണ്ടും മുറ്റത്ത് നിൽക്കുമ്പോൾ കാഴ്ചക്ക് ഭംഗിയാണ്. ഇപ്പൊ ഇവിടെ താഴ്ത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാവുകളിൽ ഗ്രാഫ്റ്റഡ് നാടൻ മാവുകളും തമ്മിലും തീർച്ചയായും വ്യത്യാസം ഉണ്ടാവും. കാരണം കീട രോഗബാധയിലൊക്കെ നാടൻ മാവുകളെക്കാൾ ഈ ഇറക്കുമതി മാവുകൾക്ക് വ്യത്യസ്തത ഉണ്ടാവുന്നതന്നെയാണ് കരുതുന്നത്. എന്താണ് പ്രധാനമായി മാവിൽ കണ്ടുവരുന്ന, പ്രത്യേകിച്ചും ഈ ഗ്രാഫ്റ്റഡ് വെറൈറ്റികളിലൊക്കെ കണ്ടുവരുന്ന കീടബാധ എന്ന് പറയുന്നത്? ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് മാമ്പഴപ്പുഴു തന്നെയാണോ? മാമ്പഴപ്പുഴു അവസാനമല്ലേ ഉള്ളൂ, അതിനൊക്കെ വളർച്ചക്ക് വരുന്ന ആദ്യം വരുന്നത് തളിര് വരുമ്പോ തന്നെ. ചിലപ്പോൾ തളിര് വന്നിട്ട് ഈച്ച വന്നിട്ട് നീരൂറ്റി കഴിഞ്ഞു പോകും, അത് നമുക്ക് അത്രയും പ്രശ്നമില്ല. അതിനേക്കാളും കൂടുതൽ തളിര് കഴിഞ്ഞു പോകും, അത് തളിര് വന്നതിന് ശേഷമാണ്. പക്ഷെ അതല്ലാണ്ട് തളിര് വരുമ്പോൾ തന്നെ ഒരു ബ്രൗൺ കളറിലുണ്ട് മണ്ടലി പോലെ ഒരു പെയിൻ പോലെ വന്നിട്ട് ഇത് വളരില്ല. ഉണങ്ങിയൊന്നും പോകില്ല, പക്ഷെ നമുക്ക് തളിര് വരില്ല, അത് അങ്ങനെ തന്നെ ഡ്രൈ ആയിട്ട് നിൽക്കും. പക്ഷെ ആ അസുഖം കളഞ്ഞെങ്കിൽ മാത്രം ഫ്രഷ് തളിര് വരുള്ളൂ. നമ്മളതിന് പെസ്റ്റിസൈഡ് തന്നെ അടിക്കണം, അടിച്ചേത്ത് പെസ്റ്റിസൈഡ് അടിക്കാണ്ട് വേറെ ഒരു നിവൃത്തിയില്ല. നമ്മൾ എന്ത് ആയിട്ട് നമ്മൾ ജൈവ തീയതിട്ടും കാരണമില്ല. പിന്നെ അതല്ലാണ്ട് ഇനി മറ്റെന്ത്? പിന്നെ വേണ്ടത് തളിര് വന്നതിന് ശേഷം ഇലകള് നമ്മള് നെയ്റോസ്റ്റ് ചുരുളുന്ന പോലെ ചുരുണ്ടു പോകാറുണ്ട്, അതും ഒരു വൈറസ് അസുഖമാണ്. അപ്പൊ അതിനും എന്നിട്ട് ഈ ഇത് കൂട് കെട്ടുന്നു, കൂടൊന്നുമല്ല, രോഗാവസ്ഥ ഇതാണ് അതിന്റെ ഒരു ഇതിങ്ങനെ നിൽക്കും, ചുരുണ്ടു നിൽക്കും. എന്നിട്ട് ഇതിപ്പോ അസുഖം മാറിയോണ്ടാണ്, അസുഖം മാറിയില്ലെങ്കിൽ ഇതങ്ങോട്ട് ഇല കൊഴിഞ്ഞിട്ട് കൊമ്പ് മാത്രം നിൽക്കും. എക്സാമ്പിൾ ഇത് ഇതുപോലെ നിൽക്കും, ഈ രൂപത്തിലേക്ക് രൂപത്തിൽ നിൽക്കും. അപ്പൊ ഇത് ഇപ്പൊ രോഗം മാറിയോണ്ടായി, ഇതിപ്പോ ഇതേപോലെ വന്നിട്ട് ഇത് ഈ രൂപത്തിലേക്ക് എത്തും. അപ്പൊ ഇതുണ്ട്, ഇതാണ് ഇലകൾ കൊഴിഞ്ഞു പോകും. അതൊരു നമ്മൾക്ക് നമ്മുടെ കൺട്രോൾ ഇല്ലാത്തൊരു അസുഖം, അത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം നമ്മൾ അത് തളിര് വരുമ്പോൾ തന്നെ നമ്മൾ ആ ഫോം ചെയ്യുമ്പോൾ തന്നെ പെസ്റ്റിസൈഡ് അടിക്കണം. ശരി, പിന്നീട് അടുത്തത് പറയും മറ്റെന്ത് പ്രശ്നങ്ങൾ. പിന്നെ വരുന്നത് പൂവിന് വരുന്ന കരിമ്പൂപ്പ്. അപ്പം ഇത് നോക്കിയാൽ മതി, ഇതൊരു ഹെൽത്തി ആയിട്ട് ഞാൻ മരുന്നടിച്ചതിന് ശേഷമാണ് ഇത്ര ഹെൽത്തി ആയത്. അല്ലെങ്കിൽ ഇവിടെ കരിമ്പൂപ്പ് വന്നിട്ട് ഇത് ഹെൽത്തി ആവില്ല. അത് ഫംഗലാണ്, ഫംഗസാണ്, അത് ഫംഗസാണ്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി കൂടി വരും. അപ്പം അത് അത് നമ്മൾ അടിച്ച് അപ്പോൾ മുട്ട് വരുമ്പോൾ തന്നെ നമ്മൾ അടിച്ചു കൊടുത്തേ പറ്റൂ. അത് ഒരിക്കലും കോൺസെൻട്രേറ്റ് അടിക്കരുത്. നമ്മൾ ഞാൻ ചെയ്യുന്നത് ഒരു ലിറ്ററിൽ എന്ന് പറഞ്ഞാൽ 998 ml വെള്ളവും 2 ml പെസ്റ്റിസൈഡ് കൂടി ചേർത്ത് അടിക്കും. വളരെ ഫംഗിസൈഡ് ഉപയോഗിക്കുന്നുണ്ട്, അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറി മാറി. ഫംഗിസൈഡ് എന്ന് പറയുന്നത് കീടത്തെ നിയന്ത്രിക്കും. കീടത്തെയാണ് ഫംഗിസൈഡ് ഇരിക്കുന്നത്, കുമിൾ രോഗങ്ങൾ, കുമിൾ രോഗങ്ങൾക്കാണ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. നമ്മൾ ഈ കീടങ്ങളെയും ഈ രോഗങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ്, ടെറസുകളിൽ ഈ രൂപത്തിൽ ചെറിയ ഹൈറ്റിൽ നിൽക്കുന്നത് അത്തരത്തിൽ മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. വലിയ മാവുകൾക്ക് നമ്മുടെ പറമ്പുകളിൽ നിൽക്കുന്ന വലിയ മാവുകൾ വരുന്ന പ്രശ്നങ്ങൾ പലതും കർഷകർ വിളിച്ചു ചോദിക്കും. അത് മാവിലേക്ക് കയറി മരുന്ന് തളിക്കാനുള്ള സൗകര്യവും സമയവും ഒക്കെ ആ കർഷകർ കണ്ടെത്തേണ്ടതുണ്ട്. അത് നമ്മൾ ഈ തരണത്തിൽ പറയേണ്ടതുണ്ട്. നമ്മുടെ ഫാമിലൊക്കെ ആണെങ്കിൽ ഒരു എല്ലാ മാവും ഒരു 8-10 കൂടുതൽ ഹൈറ്റ് ഉണ്ടാവില്ല. അവർ തമിഴ്നാട്ടിൽ നമ്മൾ പൊള്ളാച്ചിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മാവുകളെ നിരന്ന് നിൽക്കുന്നത് കണ്ടാൽ കൊതിയാവും. തമിഴ്നാട്ടിൽ പല ദിക്കുകളിലും കർണാടകയിലും ഞാൻ കണ്ടു, എല്ലായിടത്തും അങ്ങനെയാണ്. അപ്പൊ അതിനൊക്കെ ഒരു യൂണിഫോം ആയിട്ടുള്ള ഹൈറ്റും അത് കൃത്യമായ രീതിയിൽ പ്രൂൺ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. അല്ല, അപ്പോഴേ നമുക്ക് കൃത്യമായിട്ട് സമയത്തിന് ഒരുമിച്ച് പൂത്ത് കിട്ടുള്ളൂ, കായ് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ നാട്ടുമാവങ്ങല്ല, കുറെയൊക്കെ പൂക്കും കുറെയൊക്കെ വരും, നമ്മൾ കുറെ കിട്ടും. പിന്നെ അതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് മാങ്ങ ഉണ്ടായി പറിക്കാൻ പറ്റത്തില്ല, പറിക്കുന്നത് അതിനേക്കാളും കൂടുതൽ കാശ് കൊടുക്കണം. അപ്പൊ എല്ലാവരും അത് മാങ്ങ വിൽക്കുക നമ്മൾക്ക്. നമുക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നമ്മുടെ മാമ്പഴമായി വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. 30%
മാങ്ങ ആ രൂപത്തിൽ നിന്ന് നഷ്ടം വരുന്നു എന്നാണ്. എന്താണ് മാമ്പഴത്തിൽ ഉണ്ടാകുന്ന പുഴു തന്നെയാണ്, അതൊരു ഫ്രൂട്ട് ഫ്ലൈ. ഫ്രൂട്ട് ഫ്ലൈ ആണ് അത്. അത് ഏത് രൂപത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നത്? അത് ഫ്രൂട്ട് ഫ്ലൈ ഉണ്ടാകുന്നത് പല ആളുകളും പല വിധത്തിൽ പറയുന്നുണ്ടെങ്കിലും എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പകുതി മൂപ്പാകുമ്പോൾ ഒരു ഈച്ച വന്നിട്ട് കുത്തിയിട്ട് മുട്ടയിടുക, ആ തൊലിപ്പുറത്ത് ഒരു ഇഞ്ചക്ട് നമ്മൾ കാണാൻ പറ്റും, മാങ്ങയുടെ മുകളിൽ ചടം കാണാൻ പറ്റും. അത് ഞാൻ അറിഞ്ഞിരിക്കുന്നത് മുട്ടയിട്ട് മൂന്നാം ദിവസം വരികയാണ്, പക്ഷെ അങ്ങനെയല്ല. അത് മാങ്ങ ഒരു പഴപ്രായമാകുമ്പോഴാണ് ഇല്ല തുളച്ച് കയറുന്നത്. അത് മുട്ടയിട്ട് കഴിഞ്ഞു, അതൊരു പകുതി പ്രായമാകുമ്പോൾ മുട്ടയിടും. പക്ഷെ ഇത് വിരിയുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മാങ്ങ ചെനച്ചുരുമ്പോഴാണ്. അതുകൊണ്ടാണ് പച്ചക്ക് കട്ട് ചെയ്താൽ പുഴുണ്ടാവില്ല, ചെനച്ച് പഴുത്ത് വരുമ്പോഴാണ്, ചെനച്ച മാങ്ങക്ക് പോലും പുഴുണ്ടാവില്ല, പഴുത്ത് വരുമ്പോൾ. അപ്പം എന്തോ ഒരു കെമിക്കൽ ആക്ഷൻ നടന്നിട്ടാണ് ഈ മുട്ട വിരിയുന്നതെന്നാണ് താങ്കളുടെ ഒരു കാഴ്ച. എൻ്റെ കാഴ്ചപ്പാടത്ര ഉള്ളത് എങ്ങനെയാണ്? അത് ഒന്ന് തുളസിക്കണി ഉപയോഗിക്കാം, രണ്ടാമത് ഫെറമോൺ ട്രാപ്പ്. ഫെറമോൺ ട്രാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് സെക്സ് ഹോർമോണാണ്. അപ്പോൾ അതിലെ ആണീസിനെ അറ്റാക്ട് ചെയ്ത് ആണീസ് ഇരിക്കൽ ചത്തുപോകും, എന്നിട്ട് ആണ് നമ്മൾ പിടിക്കുന്നത്. പക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ട് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പെണ്ണീച്ച ജോലി മുട്ടിടലാണ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിനത് പുഴുണ്ടാവും. ഈ പൊതുവേ ഫെറമോൺ ട്രാപ്സ് ഉപയോഗിക്കുമ്പോൾ ചില മേഖലകളിൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗുണം കിട്ടുന്നില്ല എന്ന് പറയുന്ന രണ്ട് കാരണങ്ങളുണ്ടാവും. ഒന്ന്, ഈ ഫെറമോൺ ട്രാപ്പ് തന്നെ നല്ല രീതിയിൽ തയ്യാറാക്കപ്പെട്ടതാകണമെന്നില്ല. രണ്ട്, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള മുട്ടകൾ ആണ് പാകുന്നതെങ്കിൽ അത് വിരിയുക തന്നെ ചെയ്യും, അപ്പോഴും ഉദ്ദേശിക്കുന്ന ഒരു കൺട്രോൾ കിട്ടുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ ചെയ്യാവുന്നത് മാലത്തിയോൺ പോലെയുള്ള വീര്യം കുറഞ്ഞ കീടനാശിനി ചേർത്ത് കഴിഞ്ഞ് 20 ഗ്രാം പഞ്ചസാര കൂടി ചേർത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വന്ന് ഈ പഞ്ചസാര കുടിക്കാൻ വേണ്ടി ഈച്ച വരികയും ചത്തുപോകും. ചെറിയ അനുഭവങ്ങൾ ഇതേപോലെ തന്നെ കൊഴിഞ്ഞു വീഴുന്ന മാങ്ങകൾ മണ്ണിൽ കിടന്ന് അതാണ് നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ. പുഴു കണ്ടാൽ നമ്മളുടെ വലിച്ചെന്ന് കഴിയും, പക്ഷെ അതൊരിക്കലും നമ്മൾ ഒരു വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് വേറെ ഒന്നും ചെയ്യണ്ട. ഈ പുഴുവെള്ള മാങ്ങ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഇടുക, ആ നീ ചേർത്തു. അതാണ് നമ്മൾ ഏറ്റവും അധികം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ വീട്ടിൽ കണ്ടാൽ പോലും നമ്മൾ നശി എറിഞ്ഞു കളയാണ്ട് നമ്മൾ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളത്തിട്ട് വെക്കാം, അത് ചത്തുപോകും. ഇത് കുളമ്പ് മാവ്. കുളമ്പ് എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിലും തൃശ്ശൂർ ആ ഭാഗത്താണ് കുളമ്പ് കൂടുതൽ കൊണ്ടുവന്നത്. മാവുള്ളത് തൃശ്ശൂർ ഭാഗത്താണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് ബഞ്ചായിട്ട് ഇതുണ്ട്, ബഞ്ചായിട്ട് കൊണ്ടാണത്. ഇതിപ്പോ സെക്കൻഡ് ടൈമാണ് പൂത്തേക്കണത്, ആദ്യം പൂത്ത കൊമ്പുകളൊക്കെ ഉണ്ട്. ഇത് പൂത്ത് മാങ്ങ പറിച്ചു കഴിഞ്ഞു ബഞ്ചായിട്ട് ഉണ്ടാവും. സ്വീറ്റ്നെസ് ഒക്കെ ആവറേജ് ആണ്, മാങ്ങ കൊഴിച്ചത് കുറവാണ്. ടെറസില് മാവ് ഇത്രത്തോളം വെയിറ്റ് ഉള്ള സാധനമാണ്. ഓരോ കണ്ടെയ്നറിലും പകുതി മണ്ണുണ്ട്, അതിലേറെ വെയിറ്റിലോട് കൂടി നിൽക്കുന്ന മാവ് തന്നെയുണ്ട്. ഇതൊരു സംശയത്തിന് ആൾക്കാർക്ക് ഇട നൽകില്ലേ? അതായത് വെയിറ്റ് കൂടുതലാണോ, എങ്ങനെ ഇത് നനയ്ക്കുമ്പോൾ ഉള്ള വെള്ളം നമ്മുടെ ടെറസിൽ ദോഷം ചെയ്യുമോ, ഭാരമാണ് പ്രധാന സംശയം. ഇത് സാധാരണ എനിക്ക് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിന് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി, എറണാകുളത്തൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളിൽ ജനറേറ്റർ ഉണ്ട്. ശരി, ഈ ജനറേറ്റർ ഇരിക്കുന്നത് മിക്കവാറും ബിൽഡിങ്ങിന് മേലായിരിക്കും. ഇപ്പൊ പുതിയ ബിൽഡിംഗ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് അവർ ചെയ്യുന്നുണ്ട്, പഴയ ബിൽഡിങ്ങിനൊക്കെ അതില്ല. കാരണം ദോഷമല്ല, അപ്പൊ ജനറേറ്ററിന്റെ വെയിറ്റ് നോക്കുമ്പോ ഇതൊന്നുമില്ല. അപ്പോൾ ടെറസുകളിൽ ഇത്രയും വെയിറ്റ് താങ്ങുമെന്ന് തന്നെയാണ്, ഒരു ഭാഗത്തേക്ക് കൂടുതൽ വെയിറ്റ് വരികയല്ലേ ഒരു മാവ് നിൽക്കുന്ന സ്ഥലത്ത്? ഇല്ല, ഇതിപ്പോ 4 കാല് വെച്ചിട്ട് 4 സൈഡിലേക്ക് ഡിവൈഡ് ചെയ്ത് പോയേക്കും, സെന്റർ ഓഫ് ഗ്രാവിറ്റി നിന്ന് മാറി. ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. ഇല്ല, സ്റ്റാൻഡ് വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ഈ കണ്ടെയ്നർ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ 4 സൈഡിലേക്ക് പോയി വെയിറ്റ്. നനയ്ക്കുമ്പോ ഇപ്പൊ തന്നെ നമ്മൾ സ്പ്രേ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ടെറസ് നനയും. അപ്പൊ എന്തെങ്കിലും ഒരു കോട്ടിംഗ് കൂടെ കൊടുക്കണം? ഇല്ല, ഞാനിത് ടെറസ് വൈറ്റ് സിമെന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ ഈർപ്പം ഇറങ്ങുക, നനവ് മറ്റു ചുവരുകളിലേക്ക് വരുക? കാരണം നമ്മളുടെ നാട്ടിൽ തന്നെ 6 മാസം ഇപ്പൊ മഴയുണ്ട്. അപ്പൊ 6 മാസം മഴ കണ്ടിന്യൂസ് വെള്ളം ടെറസ് നിൽക്കണം. അപ്പൊ അതിനൊന്നും വരണം. പക്ഷെ അല്ല, നമ്മള് ക്ലീൻ ഉണ്ടാക്കി ഇടുക, നീറ്റായിട്ട് എന്നും അഴുക്കില്ലാത്ത വിധത്തിൽ തന്നെ. കുറേ മാവിൽ വരാവുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് മാറും, എല്ലാ കാര്യങ്ങളും മാറും. ടെറസ് വൃത്തിയാവും, അപ്പം വൃത്തിയാക്കണമെന്നാൽ നമ്മളും വൃത്തിയാക്കി ഇടും. ശരി,
വീട്ടിൽ താമസിക്കുന്നവർക്ക് ചൂടും കുറയില്ലേ? ചൂട് വളരെയധികം. അയ്യോ, അത് ഏറ്റവും വലിയ കാര്യം. ഈ ടെറസ് വീടുകളിൽ എസ്പെഷ്യലി ഈ സമയത്തൊക്കെ താമസിക്കുമ്പോൾ ചൂട് ഒരു ഓവന്റെ അകത്തിരിക്കുന്ന പോലെ ഇവിടെ നേരെ റോസ്റ്റഡ് ആവുക. ഇവിടെ അല്ല, ഇവിടെ നേരെ വന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ട് എ സി വിറ്റിയാണെന്ന് ചോദിക്കണത്. എ സി ഇല്ല, പക്ഷെ എന്നാലും ഇവിടെ നല്ല തണുപ്പ്. പക്ഷെ വീട് വെച്ചിട്ട് ഇപ്പോൾ 20 വർഷമായി. പക്ഷെ ആദ്യമൊക്കെ നല്ല റോസായിരുന്നു. അന്നാ റോസ് തന്നെ 250 വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ 250 വെറൈറ്റി ചട്ടര വെയിറ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നുമില്ല. അടുത്ത മാവ് അൽഫോൺസോ. അൽഫോൺസോ മാങ്ങയിൽ തന്നെ രാജാവെന്ന് വിളിക്കാവുന്ന അൽഫോൺസോ. അൽഫോൺസോ ഈ മാവില് ധാരാളം മാങ്ങകൾ ഒരുമിച്ച് കായ്ക്കുകയാണോ, എന്താണ്, ബഞ്ചി ടൈപ്പാണോ? അൽഫോൺസോന്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടേക്കണത്, എല്ലാ മാങ്ങയും നമ്മൾ കിലോ തൂക്കി വിൽക്കുന്നത്. പക്ഷേ അൽഫോൺസോ ഇന്നും രത്നഗിരിയാണ് എൻ്റെ പ്ലേസ് എന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷെ അവിടെ ഇന്നും വിൽക്കുന്നത് ഡസൻ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിലയുള്ള മാങ്ങയാണ് നമ്മുടെ നാട്ടിൽ അൽഫോൺസോ. അത് ഇത് വിളഞ്ഞ് പഴുക്കുമ്പോഴാണല്ലോ ഇതിന് മധുരം. അതെ, നമുക്ക് ഈ ഓൺലൈനിലോ കിട്ടുമ്പോൾ പലപ്പോഴും അത്രത്തോളം കിട്ടില്ല. ഇല്ല, കാരണം ഞാൻ കഴിഞ്ഞ കൊല്ലം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ അൽഫോൺസോ രത്നഗിരിയിൽ നിന്ന് വാങ്ങിച്ചു, പാലക്കാട് നിന്ന് വാങ്ങിച്ചു. പാലക്കാട് നിന്ന് മാങ്ങക്കാട് നിന്ന് എനിക്ക് മധുരം കൂടി, കാരണം മറ്റേ നമുക്ക് മൂത്ത മാങ്ങയല്ലേ കിട്ടിയത്. നമുക്ക് ഡസന് അന്നേണ്ട 1800 രൂപ ഒരു ഡസന് വാങ്ങിച്ചു. ഈ മാങ്ങ പൊട്ടിക്കുമ്പോൾ വരാവുന്ന ഒരു വിഷയം, ഒരുമിച്ച് മാങ്ങ പ്ലക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വിളവ് പല ഘട്ടത്തിൽ നിൽക്കുന്നതാണെങ്കിൽ പഴുക്കുമ്പോൾ മധുരത്തിന് വ്യത്യാസമുണ്ടാവും. പക്ഷേ അതൊരിക്കലും നമുക്ക് നിയന്ത്രിക്കാനാവില്ല. ഇവിടെ നമുക്ക് പറ്റും, കാരണം കമേഴ്ഷ്യലി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, കാരണം ഇത് അങ്ങനെ പറിച്ചു പോകും. ഇപ്പം അൽഫോൺസോയുടെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു. ഇതെന്താണ്, കല്ലുകെട്ടി? കല്ലുകെട്ടി ഇതും ക്രാഫ്റ്റഡ് തന്നെയാണ്. ക്രാഫ്റ്റഡ് ആണ്. ഏത് പ്രദേശത്താണ് കണ്ടുവരുന്നത്? കല്ലുകെട്ടി നമ്മുടെ കൊച്ചി സറൗണ്ടിങ് ഏരിയ കോസ്റ്റ് ഏരിയയിലുള്ള എല്ലാ തറവാട്ടിലും ഉണ്ടായിരുന്ന മാവാണ്. പക്ഷേ തറവാടുകൾ ഉണ്ടായിരുന്നത് അന്നൊക്കെ ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ് ആണോ എന്ന് പറയാൻ കഴിയും? ഇല്ല, അന്ന് ഗ്രാഫ്റ്റിംഗ് ഇല്ല, ലെയറിംഗ് ആണ്. അപ്പൊ ലെയറിംഗിന്റെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമുക്ക് മെച്ചൂർ പ്ലാന്റ്സ് കിട്ടും. മൂത്ത വലിയ കൊമ്പുകളാണ് ലെയർ ചെയ്തിട്ട് 2 മാസം മുമ്പ് വേര് വരും, എന്നിട്ട് വെക്കണത്. പക്ഷെ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ഇതിന് സ്റ്റം റൂട്ട് ഇല്ല. അപ്പൊ കുറെ മാവ് വലുതായി കഴിഞ്ഞാൽ മാവ് ചരിഞ്ഞു പോകും. ആവശ്യത്തിനുള്ള ഒരു നങ്കൂരം ഇടാനുള്ള ഫൈബർ എല്ലാ വീട്ടിലും മറിഞ്ഞു പോയിട്ട് വെട്ടിക്കളയാറാണ് പതിവ്. ഇപ്പൊ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നമ്മള് ചെറിയ മാവ് സ്റ്റം റൂട്ട് ഉള്ളതിലാണ് നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്യണത്. അപ്പോൾ രുചി ഭയങ്കര സ്വീറ്റ് ആണ്. പക്ഷേ പച്ചക്ക് ഭയങ്കര പുളിയും പഴുത്താൽ നല്ല മധുരമാണ്. ഇളയ മാങ്ങയാണെങ്കിൽ നമ്മൾ എങ്ങനെ പഴിപ്പിച്ചാലും ചീഞ്ഞു പോകും. മാർക്കറ്റിലെ വിരുന്ന് നടക്കത്തില്ല. പിന്നെയാണ് പഴുത്താലും പെട്ടെന്ന് ചീത്തായിപ്പോവും. ഈ മാവുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ വേറൊരു പ്രധാന കാര്യം, ഈ വർഷം കായ്ച്ചു, അടുത്ത വർഷം അത് പൂക്കുന്നില്ല, അങ്ങനെ പറയുന്ന ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഒപ്പം തന്നെ എല്ലാ കാലവും മാങ്ങ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് തന്നെയാണല്ലോ. കാരണം വീട്ടിൽ ഒരു മാവേ ഉണ്ടാവുള്ളൂ, രണ്ട് മാവ് കഷ്ടം ഉണ്ടാവുള്ളൂ, അങ്ങനെ വരുമ്പോൾ എപ്പോഴും എപ്പോഴും മാങ്ങ കിട്ടണമെന്ന് തോന്നുന്നു. ഇവിടെ എനിക്ക് ഏത് കാലത്തും ഇവിടെ മാങ്ങ ഉണ്ട്. അത് ഓൾ സീസൺ എന്നുള്ള വാക്ക് തന്നെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾക്ക് നമ്മളുടെ പഴുതിനനുസരിച്ച് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞതനുസരിച്ച് മാവ് പൂത്ത് കിട്ടും. ഇവിടെ ഏത് സമയം ഏത് കാലത്തും ഇവിടെ മാങ്ങ ഉണ്ട്. പിന്നെ ഒരു മാവ് തന്നെ 3-4 പ്രാവശ്യം പൂക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇതൊക്കെ പൂത്തറുണ്ട്. ഇനി പൂക്കാത്ത കൊമ്പ് ഞാൻ അപ്പം നനക്കൂല. അപ്പം നനക്കാത്ത സമയത്ത് ഇത് ഡ്രൈ ആയി. അപ്പോൾ പിന്നെ അതിന് പൂക്കാനുള്ള ടെൻഡൻസി വരും. പിന്നെ പൂക്കാൻ വേണ്ടി ഇപ്പം തന്നെ എല്ലാവരും ചെയ്യുന്ന ഒരിതാണ് നമ്മുടെ റിംഗ് കട്ട് ചെയ്യാം. റിംഗ് കട്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾക്ക് വളർച്ച ഏകീകരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് ആരും അത് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് പൂക്ക എന്ന് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പൊ ഈ നാട്ടറിവിന്റെ ഭാഗമായിട്ടാണല്ലോ, അതായത് മാവ് പൂക്കാതെ നിൽക്കുന്നു എന്ന് പറയുന്നത് വ്യാപകമായിട്ട് വരുന്നൊരു പരാതിയാണ്. അങ്ങനെ വരുമ്പോൾ ഇതില് ചില നാടൻ പ്രയോഗങ്ങൾ അല്ല. അപ്പൊ എന്നോട് ചോദിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തിരിച്ചു ചോദിക്കും, നിങ്ങൾ മാവിൽ നനയ്ക്കാറുണ്ടോ? അവർ പറഞ്ഞു അങ്ങനെ നല്ലോണം നനയ്ക്കാറുണ്ട്. ഈ നനക്കുന്ന തന്നെയാണ് മാവ് പൂക്കാത്തത്. കാരണം ഡ്രൈ ആയിട്ട് നിന്ന മാവ് മാത്രമല്ല എല്ലാ ഫ്രൂട്ട് പ്ലാന്റും ഉണങ്ങി നിന്നാലും പൂക്കോളെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതൊരു നാട്ടറിവായിട്ട് തന്നെ പരിഗണിക്കാം. നമ്മുടെ നാട്ടിൻ പുറത്ത് നോക്കുമ്പോൾ നമ്മളതിന് പരിചരണമില്ല, അതിന് തനിയെ അതിൻ്റെ വളമൊക്കെ ഉണ്ടായിട്ട് പോകുകയാണ്. അപ്പം നമ്മൾ കെയർ കൊടുത്ത് നമ്മൾ ആവശ്യമുള്ളതൊക്കെ പൂത്ത് പൂപ്പിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കും മാവ് പൂക്കും. കാരണം പൂക്കാണ്ട് വൃത്തിയില്ല. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അത് പുറത്തേക്ക് വരണം, ഡിസ്ചാർജ് ചെയ്യാൻ വരെ മാർഗ്ഗമില്ല. അപ്പോൾ പൂവായിട്ട് കൊടുത്ത് വരും, ഒന്നെങ്കിൽ തളിരായിട്ട് നനച്ച് കൊടുത്താൽ തളിരായിട്ട് വരും, തളിച്ചില്ലെങ്കിൽ ഡിസ്ചാർജ് ആയിട്ട് വരുന്നത് പൂവായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഈ ടെറസ് വിട്ട് താഴേക്ക് ഇറങ്ങാം. വളരെ പ്രധാനപ്പെട്ട ഒരു മാവാണ് നിലത്ത് വെച്ചിട്ടുള്ളത്, അത് കാണാം.
അങ്ങനെ നമ്മൾ മട്ടുപ്പാവിൽ നിന്ന് മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് എന്ത് മാവാണ്? ഇത് ഇരുപത് വർഷം പ്രായമുണ്ട്. ഇവിടെ മാത്രമുള്ളൊരു വെറൈറ്റിയാണ്. കാരണം എനിക്കൊരു അണ്ടിയിൽ നിന്ന് കിട്ടിയ എന്താണ് വെറൈറ്റിയുടെ പേര്? എന്റെ പേര് പെട്രീഷ്യ എന്നാണ്. പെട്രീഷ്യ സ്വന്തമായി കണ്ടെത്തിയതാണ്? ഞാനായിട്ട് കണ്ടെത്തിയാണ്. ഒരു രാജകുമാരന്റെ പേരാണ്. കൂടാതെ എന്റെ വൈഫിന്റെ പേരും പെട്രീഷ്യ എന്നാണ്. അപ്പൊ അങ്ങനെ പിന്നെ ഇതിന്റെ സ്വീറ്റ്നെസ് എല്ലാ മാവിന്റെയും 18% താഴെ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം മണ്ണുത്തി യൂണിവേഴ്സിറ്റി ടെസ്റ്റ് കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ സ്വീറ്റ്നസ് 34.5% കിട്ടി. കോളേജിൽ നിന്ന് അവർ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടായിരുന്നു. ആ സമയത്താണ് ഞാനിത് അവർ വിസിറ്റ് ചെയ്യാൻ വന്നത്. മാവ് ഗാർഡൻ വിസിറ്റ് ചെയ്യാണ്. ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ അവർ കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ സ്വീറ്റ്നസ് 34.5% കാണിച്ചു. മറ്റുള്ള മാങ്ങളും കൊണ്ടുവരുന്നു, അതിനൊക്കെ 18% 19% താഴെ കിട്ടിയുള്ളൂ. അത്രയും സ്വീറ്റാണ്. സ്വീറ്റ്നസ് മാത്രമല്ല ടി എസ് എസ് ഒക്കെ കൂടുതലാണ്. എല്ലാം കൊണ്ടും ഇതിൽ വളരെ കൂടുതലായിട്ടാണ് എനിക്ക് കിട്ടിയത്. ടോട്ടൽ സോൾഡ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇതിന്റെ ഗ്രാഫ്റ്റ് ഇപ്പൊ ഞാൻ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പരീക്ഷിച്ചാണ് ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്തു, അത് പിടിച്ചു. ഇതിന്റെ ഒരു കായ്ക്കുന്ന സ്വഭാവത്തെ കുറിച്ച്, കായ്ക്കുന്ന സ്വഭാവം ഏറ്റവും ആദ്യം കായ്ക്കാറുണ്ട്. ധാരാളം മാങ്ങകൾ ഉണ്ടാറുണ്ട്. പല ഒരു പ്രാവശ്യം തന്നെ 2-3 പ്രാവശ്യം കായ്ക്കാറുണ്ട്. അതിന്റെ വെയിറ്റ് ഒറ്റക്കാണെങ്കിൽ 1 kg 24 g വരെ തൂക്കിയിട്ടുണ്ട്. ഫൈബർ ഇല്ല, നല്ലോണം പഴുക്കും, ചീഞ്ഞു പോകാറില്ല, ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്മെല്ല് കാറിലൊക്കെ വെച്ചിരുന്നെങ്കിൽ കാറിനുള്ളിൽ പെർഫ്യൂമിന്റെ മണമാണ്. അത്ര അറോമയാണ്, ഒരു പെർഫ്യൂം പോലെയാണ്. ശരി, നമുക്ക് പെട്രീഷ്യ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി കൂടുതൽ ഗ്രാഫ്റ്റ് ചെയ്ത് തൈ ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ടോ? ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി എന്ത് പ്രൈസൊക്കെ ചെയ്യുന്നുണ്ടോ? ഞാനതിന് പ്രൈസ് വാങ്ങിക്കുന്നത് 2500 ആണ്. ഞാൻ ഒരിക്കലും ഗ്രാഫ്റ്റ് ചെയ്ത് ചെറിയ കൊമ്പ് കൊടുക്കാറില്ല. ഞാനത് കാരണം പൈസ വാങ്ങിക്കുന്ന കാരണം കൊടുത്ത് വളർത്തി അത് വലുതാക്കി അവർക്കത് പറ്റുമെന്നുള്ള വിധത്തിൽ ഞാൻ കൊടുക്കുക. 2500 രൂപയ്ക്ക് പെട്രീഷ്യ കൊടുത്തിട്ട് കാച്ചു തുടങ്ങിയിട്ടുള്ള ആളെനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു പ്രൂവൺ ആയിട്ട് ജോസഫ് മാഷ് പറയുകയാണ്. ഉണ്ട്, 100% കായ്ച്ചു. പിന്നെ അതുമല്ല, ഈ ടെസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ അവിടെ നിന്ന് തന്നൊരു മാങ്ങ ഉണ്ടായിരുന്നു, അതും സെയിം ടേസ്റ്റ് കിട്ടി. ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഏതാനും പൊതു സംശയങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ സ്പഷ്ടീകരണം ആവശ്യമുണ്ട്. അതായത് മാവ് കൃഷി കേരളത്തിൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ മുറ്റത്ത് വെച്ചിരുന്ന നാട്ടുമാവുകൾ, പിന്നീട് ചില ഗ്രാഫ്റ്റുകൾ വാങ്ങിവെച്ചത്, ലെയർ ചെയ്ത് വാങ്ങിവെച്ചത്, ഈ രൂപത്തിലൊക്കെ ചെയ്തിട്ട് കുറേയേറെ പേർക്ക് ഉദ്ദേശിച്ച പോലുള്ള ഒരു വിജയം വന്നിട്ടില്ല എന്നാണ്. എന്തിനാ കേരളത്തിൽ ഒരു വ്യാപകമായിട്ടൊരു പ്ലാന്റേഷൻ്റെ രൂപത്തിലുള്ള മാവ് കൃഷി തന്നെ കുറവാണ്? മുതലമട ഇത്തരത്തിലുള്ള ചില പ്രദേശങ്ങൾ മാത്രം കുറേ തോട്ടങ്ങളുണ്ടെന്നല്ലാതെ നമ്മുടെ പൊതുവേ ഒരു ജില്ല എടുത്തിട്ടുണ്ടെങ്കിൽ ആ ജില്ലയിൽ മാവിൻ്റെ മാത്രം പ്ലാന്റേഷൻസ് കാണുന്ന കാഴ്ച കുറവാണ്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥ ചിലപ്പോൾ അതിന് അനുയോജ്യമാകുന്നില്ല എന്നും, നല്ല വെയിൽ കിട്ടുകയും ഹ്യൂമിഡിറ്റിയുടെ ലെവൽ കുറച്ചുകൂടി കുറയുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും കീടങ്ങളും രോഗങ്ങളും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് പൊതുവേ ആൾക്കാർ ചോദിക്കുന്നത്? ആ പറയുന്നത് 100% ശരി തന്നെയാണ്. കാരണം നമ്മൾക്ക് ഇവിടെ കമേഴ്ഷ്യലായിട്ട് മാവ് കൃഷി ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലങ്ങളില്ല, അത്ര സൗകര്യങ്ങളില്ല. മാവിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ചൂടും വെയിലുമാണ്. നമ്മൾക്ക് പാലക്കാട് ഭാഗങ്ങളിൽ ഉണ്ട്, കൂടാതെ തമിഴ്നാട്, കർണാടക, ആന്ധ്രയിലും ഉണ്ട്. നമ്മൾക്ക് ഇവിടെ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള പ്രദേശമായിരുന്നു നമുക്കിത് കമേഴ്ഷ്യലി നഷ്ടമായിരിക്കുള്ളു. ഇപ്പൊ മാവ് മാത്രമല്ല, നമുക്ക് പല വിളകളും നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലേക്കാൾ നന്നായി വരുന്ന അയൽ സംസ്ഥാനങ്ങളിലാണ്. അതിനൊക്കെ ഒരു കാരണം ഒരു പക്ഷേ ഈർപ്പത്തിന്റെ ഏറ്റവും കൂടുതൽ. നമ്മൾക്ക് ഇവിടെ ഹ്യൂമിഡിറ്റി ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലം, ഇപ്പോഴും നമ്മൾക്ക് ഇത്ര സമ്മറിൽ പോലും 70% 80% ഹ്യൂമിഡിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അസുഖം വരുന്നതും പ്രശ്നം വരുന്നതും ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതും ഉണ്ടാകുന്നതും ചെടി നമ്മൾക്ക് പോലെ ചെടികൾക്കും എല്ലാവർക്കും എല്ലാം മൃഗങ്ങൾക്കും എല്ലാവർക്കും ഇത് എഫക്റ്റ് ആവുന്നുണ്ട്. ഏറ്റവും കൂടുതൽ താങ്കൾക്ക് ഫോൺ കോളുകൾ വരുന്ന, സംശയങ്ങൾ വരുന്ന, അല്ലെങ്കിൽ ഇവിടെ ദൈനംദിനം വരുന്ന മറ്റ് ആൾക്കാരുണ്ടല്ലോ താല്പര്യമുള്ളത്, അവർ ചോദിക്കുന്ന കോമൺ ആയിട്ട് ഒന്ന് ചോദിക്കുന്ന കാര്യങ്ങള്, നമ്മൾക്ക് പറ്റിയ വെറൈറ്റി കിട്ടുന്നില്ല, അത് വെറൈറ്റി കിട്ടുന്നില്ല, ഉദ്ദേശിക്കുന്ന വെറൈറ്റി കിട്ടുന്നില്ല. പിന്നെ കിട്ടിയാലും അത് സെയിം വെറൈറ്റി പറയുന്ന വെറൈറ്റി ആകുന്നില്ല. ക്വാളിറ്റി ഉണ്ടാകുന്ന സംശയമുണ്ട്. പിന്നെ പറയണത് പൂവുകൾ പിടിക്കുന്നില്ല, പൂ കൊഴിഞ്ഞു പോകുന്നുണ്ട്, വരുന്നുണ്ട് വന്നെങ്കിൽ കൊഴിഞ്ഞു പോകുന്നു. പിന്നെ പുഴു വരുന്നത്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നത്. ശരിയായി പൂക്കുന്നില്ല എന്ന് പറയുന്നതിന് എന്ത് പരിഹാരം നിർദ്ദേശിക്കും? പൂക്കുന്നുള്ള പരിഹാരം നമ്മൾക്ക് ഉദ്ദേശിക്കുന്നത് ഡ്രൈ ആയിട്ട് നിന്നാലേ പൂക്കുള്ളു. പൂവ് വന്ന ശേഷം, കായ വന്ന ശേഷം കൂടുതൽ നനച്ചു കൂടുതൽ നടക്കണം. അതുവരെ ചൂട് കുറച്ച് ഉണങ്ങി നിൽക്കട്ടെ. ഉണങ്ങി തന്നെ ടെറസിന്റെ മുകളിൽ വെച്ച് സംസാരിക്കണം. ഉണങ്ങി തന്നെ നിൽക്കണം, കാരണം ഡ്രൈ ആയിട്ട് നിന്നെങ്കിലേ പൂക്കുള്ളൂ. ഈ തളിരിൽ തന്നെ
ഇത് വരിക, കൊഴിഞ്ഞു പോവുക, ഒന്ന് രണ്ട് കൊമ്പുണങ്ങുക, അതൊരു നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ. കൊമ്പുണങ്ങുന്ന് പറഞ്ഞെങ്കിൽ ഇതിനകത്ത് ഒരു പിങ് ചറം വരാറുണ്ട്. ആ ചറം വരുമ്പോൾ ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, കൊമ്പ് ഉണങ്ങിക്കഴിഞ്ഞിട്ടാണ്. പക്ഷേ ചറം മോളിൽ നിന്ന് ഡിസീസ് വന്നിട്ട് ഏതെങ്കിലും ഭാഗത്തോട് താഴ്ത്തായിരിക്കും പുറത്തേക്ക് വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ അവിടെ നിന്ന് മേലിലേക്ക് തൊലി റിമൂവ് ചെയ്യുക. തൊലി മാത്രമല്ല, തണ്ട് അതിൻ്റെ തടി വരെ റിമൂവ് ചെയ്യണം. അപ്പോഴാണ് ചീയൽ കാണുമ്പോഴും അത്തരം ഭാഗത്ത് നിങ്ങൾ കോപ്രോക്സി ക്ലോറൈഡ് പെരട്ടി കൊടുത്താൽ, തുളസി മൂവായ പെരട്ടി കൊടുത്താൽ അതൊരു പരിധി വരെ അത്രയും വെട്ടി അത്രയും ഭാഗം തൊലി കളഞ്ഞ് എത്രയും മുകളിലേക്ക് ചീയലുണ്ട് അത്രയും ഭാഗം, പിന്നെ ഉണങ്ങിയ ഭാഗം മുറിച്ച് കളയും. ഈ കോപ്രോക്സി ക്ലോറൈഡ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ലഭ്യമാണ്, മാർക്കറ്റിൽ സേഫ് ആയിട്ടുള്ള ഫംഗിസൈഡ് ആണ്, ഉപയോഗിക്കാവുന്നത് നമ്മള് തുളസി മുമ്പായും തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാം. മാവ് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പ്രൂണിംഗ് ഒരു പ്രധാന ഘടകമാണെന്ന് പറയപ്പെടുന്നത്. അതായത് മാവിന്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം എത്തട്ടെ എന്നാണ്, ആ ഇലച്ചാരത്തിനുള്ളിലേക്ക് സൂര്യപ്രകാശം വേണ്ടുവണ്ണം കിട്ടട്ടെ എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ വലിയ പ്ലാന്റേഷൻസിലൊക്കെ തന്നെ ഒരു കലണ്ടർ അടിസ്ഥാനത്തിൽ ഈ പ്രൂണിങ്ങും മരുന്നുകളിയും ഒക്കെ നടക്കുന്നുണ്ട്. പ്രൂണിങ്ങിനെ കുറിച്ച് എന്താണ്? പ്രൂണിങ് നിർബന്ധമായിട്ട് പ്രൂണിങ് വേണം. കാരണം ഈ മാവ് ഉൾപ്പെടെ ഞാൻ പ്രൂൺ ചെയ്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. അത് കാരണം എല്ലാ കൊമ്പിലും കായ് വരും, മറ്റത് ഏതെങ്കിലുമൊക്കെ വേര് കിട്ടുന്ന ഭാഗത്ത് മാത്രം കായ് പിടിക്കാറുണ്ട്. അപ്പോൾ പ്രൂണിങ് പിന്നെ പ്രൂണിങ്ങിൻ്റെ ഗുണം കൊണ്ട് കിട്ടുന്നത് അധികം വളർന്നു പോകാണ്ട് നമ്മൾക്കുണ്ടാകുന്ന മാങ്ങകൾ നമുക്ക് പറിച്ചെടുക്കാം, സൂക്ഷിച്ച് നല്ലോണം ചെയ്യാം. നമുക്ക് മാവിനെ കുറിച്ച് ഒരു വേഗത്തിലൊരു കാഴ്ച, കുറേയേറെ പോയിന്റ്സ് നമുക്ക് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ കഴിയും. ഇതിന് പുറമെ ഇവിടെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ട്യൂബുകൾ ഘടിപ്പിച്ചിട്ട് അതിൽ ഓർക്കിഡുകൾ വളർത്തുന്നത്, അതിൽ ജലം ശേഖരിച്ച് നിർത്തിയിട്ടാണ് ഈ ഓർക്കിഡുകൾ നിലനിർത്തിയിരിക്കുന്നത്. പൊതുവെ ഓർക്കിഡുകൾ അങ്ങനെ വെള്ളം പരിപൂർണമായിട്ട് എപ്പോഴും വെള്ളത്തിൽ മുങ്ങി നിന്നാൽ ഓർക്കിഡിന് എത്രത്തോളം വെള്ളം ആവശ്യമില്ല എന്ന് തന്നെയാണ് ധാരണ. അപ്പോൾ അത് നമുക്കൊന്ന് ചുറ്റി നടന്ന് കാണാം. മാവുകൾക്ക് പുറമെ മറ്റു ചില കൃഷി കാഴ്ചകളും ഞങ്ങളിവിടെ കണ്ടു. ഹൈഡ്രോപോണിക്സ് രീതിയിൽ ഓർക്കിഡ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനം, നല്ല ഇനം ഓർക്കിഡ് തൈകൾ വളരെ വേഗം ഉൽപ്പാദിപ്പിക്കാൻ ഈ സജ്ജീകരണത്തിന് കഴിയുമത്രേ. ചെറുകുളത്തിൽ കരിമീൻ കുഞ്ഞുങ്ങൾ വളരുന്നു. ഒത്ത വളർച്ചയെത്തിയ പേൾ ഫിഷ് തിരുവുപിടുത്തം നടത്തി വിൽപ്പനയ്ക്കൊരുക്കും. ഇതൊക്കെ അനുബന്ധ കാഴ്ചകൾ, പക്ഷേ ജോസഫിന് പ്രധാനം മാവു തന്നെയാണ്. തൻ്റെ വീട്ടുതൊടിയിൽ വിളയിച്ച മാങ്ങകളുടെ ഒരു പ്രദർശനം ജോസഫ് നമുക്കായി ഒരുക്കി. സിന്ദൂരം, നീലൻ, കൊളമ്പ്, കാലാപ്പാടി, പെട്രീഷ്യ, ജഹാംഗീർ, ചന്ദ്രക്കാരൻ, കോട്ടുകോണം, കല്ലുകെട്ടി, സോനായി എന്നിങ്ങനെ ഇപ്പോൾ കായുള്ള 10 ഇനം മാങ്ങകൾ ഈ കാർഷിക പ്രദർശനത്തിനൊരുങ്ങി. ഗ്രാഫ്റ്റിംഗ് ടെക്നിക് വഴി നല്ല മാവിൻ്റെ ശുദ്ധിയുള്ള ഇനം തൈകൾ ഉൽപ്പാദിപ്പിക്കാനും ജോസഫിന് അറിയാം. മുറ്റത്തെ പെട്രീഷ്യ മാവിനെയാണ് ഇദ്ദേഹം ഇതിനെ പ്രയോജനപ്പെടുത്തുന്നത്. പെട്രീഷ്യ മാവിൻ്റെ ചെറു ശിഖരങ്ങളിൽ മറ്റു മാവിനങ്ങളുടെ തണ്ട് ഒട്ടിച്ചു ചേർക്കുന്നു. നീലവും അൽഫോൺസോയും ഇമാം പസന്തുമെല്ലാം പെട്രീഷ്യ മാവിൻ്റെ ചെറു ശിഖരങ്ങളിൽ പൊക്കിൾ കൊടി ബന്ധം ഉറച്ചു വളരുന്ന കാഴ്ച മനോഹരം. ഗ്രാഫ്റ്റിംഗ് വിജയിച്ചു എന്നുറപ്പാക്കുമ്പോൾ തൈകൾ വേർപ്പെടുത്തി വിൽപ്പന നടത്തും ന്യായവിലയ്ക്ക്. അനവധി പേർക്ക് ഒട്ടുമാവിൻ തൈകൾ ജോസഫ് നൽകിയിട്ടുണ്ട്. മാവിൻ്റെ കൂടുതൽ ആരാധകരെ സൃഷ്ടിക്കാൻ ഇന്നും തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇദ്ദേഹം. ആവശ്യപ്പെടുന്ന എല്ലാവർക്കും മാവിൻ തൈകൾ നൽകാൻ ജോസഫിനാവില്ല. എന്നാൽ മാവ് അറിവുകൾ ഏവർക്കും നൽകാൻ ഇദ്ദേഹത്തിന് കഴിയും. മാവിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നേടാൻ ബന്ധപ്പെടുക ശ്രീ ജോസഫ് ഫ്രാൻസിസ്,
പുത്തംപറമ്പിൽ ഹൗസ്, മുണ്ടംവെളി, കൊച്ചി. ഫോൺ 9961464419.